പി എ സിംഗ് സ്റ്റുഡിയോകളെ പറ്റി കേട്ടിട്ടുണ്ടോ? കാതുകുത്തുന്ന സാധാരണ സ്റ്റുഡിയോകളല്ല വിദേശത്തെ പി എ സിംഗ് സ്റ്റുഡിയോകൾ. ശരീരം തുളച്ച് വളയങ്ങളിട്ട് പല നിറമുള്ള തുണികളും റിബണുകളും ഇട്ട് അലങ്കരിക്കുന്ന പിയേഴ്സിംഗ് റിബണിംഗ് ആണ് വിദേശത്തെ പിയേഴ്സിംഗ് സ്റ്റുഡിയോകളിലെ ട്രെൻഡി. വിദേശത്ത് ഇത് വളരെ പ്രചാരം നേടിയ രീതിയാണ്. സൗന്ദര്യത്തിനായി പണ്ട് മുതൽ തന്നെ പെൺകുട്ടികൾ കമ്മലും മൂക്കൂത്തിയും ഇട്ടിരുന്ന കേരളത്തിൽ കമ്മലും മൂക്കൂത്തിയും ആൺ സൗന്ദര്യത്തിനും മുതൽ കൂട്ടാകാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളുകളെ ആയുള്ളൂ. എന്നാൽ വിദേശത്ത് ഈ രീതി വികസിച്ചാണ് പിയേഴ്സിംഗ് റിബണിംഗ് ഉണ്ടായത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത് വിദേശത്ത് ട്രെൻഡിംഗ് ആണ്. കൺപുരികം, നാക്ക്, പൊക്കിൽ എന്നിവിടങ്ങളിൽ തുളയുണ്ടാക്കി വളയം തിരുകുന്നതും മോഡലിംഗ് രംഗത്ത് ട്രെൻഡിംഗ് ആണല്ലോ. മുതുകത്തും കയ്യിലും കാലിലും ഒക്കെ തുളയുണ്ടാക്കി വിവിധ വർണ്ണങ്ങളിലുള്ള റിബണുകൾ കോർത്തെടുക്കുകയാണ് ബോഡി പിയേഴ്സിംഗിൽ ചെയ്യുക. സംഭവം കണ്ടിട്ട് ഞെട്ടണ്ട, ഇതിന് ആവശ്യക്കാർ ഏറെയാണ്, ചിലവും അല്പം കൂടും. പിന്നെ ടാറ്റു ചെയ്യും പോലെ സ്റ്റുഡിയോ നീഡിലെ വൃത്തിയും ചെയ്യുന്ന രീതിയും അല്പം ശ്രദ്ധിക്കണം. ഇല്ലേൽ ഇൻഫെക്ഷൻ വരുന്ന വഴി അറിയില്ല, പ്രത്യേകിച്ച് തൊണ്ടയിലും കൈത്തണ്ടയിലും ഒക്കെ ചെയ്യുമ്പോൾ. സൗന്ദര്യം കൂട്ടാൻ ഇത്തിരി വേദന സഹിക്കാമെന്ന് കരുതാമെങ്കിലും അണുബാധയും റിബണുകൾ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പാടും തൊക്കിലുണ്ടാകുന്ന മുറിവും ഇതിന്റെ ദോഷവശം തന്നെയാണ്. റിബൺ മാറ്റിയാൽ ഉടനെ വളയം വൃത്തിയാക്കുകയും പൊടിയും വിയർപ്പും അടിയാതെ വളയങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ സൗന്ദര്യവർദ്ധനവിനായി ഉപയോഗിച്ച രീതി വലിയ ദുരന്തം വിളിച്ചു വരുത്തും.